ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പുറത്ത് നല്ല ഇടിയും മഴയൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കപ്പക്കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ആ ഒരു കിഴങ്ങാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്. ഇത് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്, വേറെ ഒന്നല്ല. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് പുഴുകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് കപ്പക്കിഴങ്ങ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലത്തെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ നിറയെ ചെളികളാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഇനി ഇതിനെ രണ്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിത് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഇത് കിഴങ്ങ് മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഇത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് ഇതിൻ്റെ തൊലി മുകളിലത്തെ തൊലിയൊന്ന് മാറ്റിയതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കറി വേണമെങ്കിൽ ചേർത്തിട്ട് അതും കൂടി ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ഫിഷ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടിയിട്ട് കഴിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കറിയൊന്നും കൂട്ടാതെ തനിയാണ് കഴിക്കുന്നത്. കാരണം ഇത് ചെറിയൊരു മധുരമുള്ളതിനാൽ കറിയൊന്നും കൂട്ടാതെ തനിയെ കാപ്പിൻ്റെ കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇതാ കാപ്പിയും അതുപോലെ മധുരക്കിഴങ്ങും കൂട്ടിയിട്ട് കഴിക്കാൻ ഈ സമയത്ത് കഴിക്കാൻ നല്ലൊരു സുഖമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ, താങ്ക് യു.